മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണിത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പ്രഷർ കുക്കറിൽ അരമണിക്കൂറിൽ തൈരുണ്ടാക്കാം. ചിലരത് 10 മിനിറ്റിൽ തൈരുണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്, ചിലരത് 1 മണിക്കൂറിൽ തൈരുണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു, ഏകദേശം 1/2 ലിറ്റർ പാലെടുത്തു. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് പാല് നല്ല പോലെ തിളയ്ക്കണം, തിളച്ച് വറ്റണം എന്നാണ് പറയുന്നത്. ഒരു 5 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇനി ചെറു ചൂടെത്തുന്നത് വരെ പാലിങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. സ്റ്റീൽ പാത്രം എടുത്തു, അതിലിങ്ങനെ മിക്സ് ചെയ്തു. അതിനുശേഷം ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇറക്കി വെക്കണം എന്നാണ് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത്. അങ്ങനെ പ്രഷർ കുക്കറിലും വെച്ചു. അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രം കൊണ്ട് തന്നെ ടൈറ്റ് അല്ലാത്ത രീതിയിൽ ഇത് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് ആ പാത്രത്തിനെ അടച്ചും വെച്ചു. ഇനി നല്ല തിളയ്ക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നില്ല. കാരണം 60 ഡിഗ്രിയിൽ മുകളിലേക്ക് ഈ പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ നശിച്ചു പോകുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം എനിക്കറിയില്ല ഇതെങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഓക്കെ, ഞാൻ ആ തിളച്ച വെള്ളം ഒഴിച്ചു, അടച്ചു വെച്ചു, കുക്കർ അടച്ചു വെച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇത് തുറക്കുമ്പോഴത്തേക്ക് നല്ല തൈരാവുന്നതാണ് പറഞ്ഞത്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. ഞാൻ കുറച്ച് സമയം കൂടെ കൊടുത്തു. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു. ഇപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ തൈരിൻ്റെ അവസ്ഥ കണ്ടോ? കട്ടിത്തൈരും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, പാൽ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ പോട്ടെ, ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി തുറന്ന് നോക്കി. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ദേ ഈ ഒരു പരുവത്തിൽ പിന്നെ പാലൊന്ന് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആ തൈര് ചേർത്തതുകൊണ്ടായിരിക്കും പാലൊന്ന് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ അത് 8 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാമെന്ന് വെച്ചു. 8 മണിക്കൂർ കഴിഞ്ഞു. 8 മണിക്കൂർ കഴിഞ്ഞപ്പം പക്ഷേ നമ്മുടെ തൈരിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്, ഏകദേശം തൈര് പോലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ഉറയൊഴിച്ച് വെക്കുന്ന തൈരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഈ പറയുന്നത് പോലെ 1 മണിക്കൂറിലും 2 മണിക്കൂറിലും ഒക്കെ ഇത് ഈ ഒരു സ്റ്റേജിൽ എത്തുകയാണെങ്കിലും ഇതൊട്ടും കഴിക്കാൻ കൊള്ളത്തില്ല. നമ്മളിപ്പോൾ പുളിശ്ശേരി വെക്കാനായാലും പച്ചടി വെക്കാനൊക്കെ ആയാലും നമ്മൾ തൈര് പുളിക്ക് വേണ്ടിയല്ലേ ചേർക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ പ്രഷർ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ തൈര് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. അതുമാത്രമല്ല 8 മണിക്കൂർ കഴിയുമ്പോൾ ഒരു നേരിയ പുളിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ ഉറയൊഴിച്ച് വെക്കുന്ന ആ തൈരിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നൊന്നുമില്ല. വേറൊരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം വീഡിയോകളിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ചെറു ചൂടുള്ള കാലാവസ്ഥയിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ തൈരിൽ പാലിൽ പ്രവർത്തിച്ചിട്ടാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത്. ഈ പറയുന്ന 1/2 മണിക്കൂർ പ്രഷർ കുക്കർ മെത്തേഡിൽ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് എനിക്ക് യാതൊരു പിടിയില്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് ഇത് നടക്കാത്ത ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് ഇത്തരം വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെ വീട്ടിലെ പാലൊന്നും വേസ്റ്റാക്കി കളയരുത്.